ലോകമെമ്പാടുമുള്ള കോവിഡ് കേസുകൾ അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം ഗ്രാഫിക്സിന്റെ സഹായത്തോടെ. ലോകത്താകെയുള്ള കോവിഡ് കേസുകളുടെ എണ്ണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 16,39,65,299 ഈ ഒരു ഇതിലേക്ക് നമ്മൾ ഈ ഒരു ഡേറ്റയിലേക്ക് നമുക്ക് വിശദമായി പോകാം. മരണം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 33,97,145 രോഗമുക്തരായവരുടെ എണ്ണം. അതാണ് ഏറ്റവും ആശ്വാസം നൽകുന്ന ഘടകം. 16 കോടിയിൽ പരം ആളുകൾ കോവിഡ് ബാധിതരാകുമ്പോൾ അതിൽ രോഗമുക്തരാകുന്നവരുടെ എണ്ണം 14,37,16,518 ഈ ഒരു കോവിഡ് ബാധിതരുടെ എണ്ണത്തിലും മരണസംഖ്യയിലുമൊക്കെ നമുക്കറിയാം അമേരിക്ക തന്നെയാണ് ഒന്നാമത് നിൽക്കുന്നത്. അമേരിക്കയിലെ ആകെ കേസുകൾ ഇപ്പോൾ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. കാരണം ഒരു അതിവ്യാപനത്തെ പിന്നിട്ട് നിൽക്കുന്ന അമേരിക്കയിലെ കണക്കുകൾ നമ്മൾ കുറച്ച് കാലമായി പറഞ്ഞിട്ട്. ഇപ്പോൾ അമേരിക്കയിലെ ഇതുവരെ കോവിഡ് ബാധിതരായവരുടെ ആകെ എണ്ണം നമ്മൾ പരിശോധിച്ചാൽ അത് 3,37,17,671 ഇതുവരെ കോവിഡ് മൂലം അമേരിക്കയിൽ മരിച്ചവരുടെ എണ്ണവും ഏറ്റവും ഉയർന്നു തന്നെ നിൽക്കുകയാണ്. 6,174 ഇതുവരെ അമേരിക്കയിൽ കോവിഡ് മൂലം മരിച്ചു. രോഗബാധിതരുടെ എണ്ണത്തിൽ നമ്മുടെ രാജ്യം ഇന്ത്യയാണ് ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത്. പക്ഷേ മരണക്കണക്കിൽ രണ്ടാമത് നിൽക്കുന്നത് ബ്രസീലാണ്. നമുക്ക് മരണത്തെ പിടിച്ചു നിർത്താൻ, മരണനിരക്ക് കുറച്ചു നിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ആശ്വാസമാണ്. ഇന്ത്യയിലെ ആകെ കേസുകളുടെ എണ്ണം നമ്മുടെ മുന്നിലുണ്ട്. 2,51,11,753 പേരാണ് ഇതുവരെ നമ്മുടെ രാജ്യത്ത് കോവിഡ് ബാധിതരായത്. ഇതുവരെ കോവിഡ് മൂലം മരിച്ചതാകട്ടെ 2,76,196 പേരും. ബ്രസീലിലാണ് ഏറ്റവും കൂടുതൽ മരണം ഇന്ത്യ അമേരിക്ക കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവിടെയുള്ള ആകെ കേസുകളുടെ എണ്ണം ഇന്ത്യയുടെ പിന്നിലാണ്. മൂന്നാം സ്ഥാനത്താണ് ബ്രസീൽ. 1,56,27,475 കേസുകൾ ഇതുവരെ ബ്രസീലിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബ്രസീലിൽ ഇതുവരെ കോവിഡ് മൂലം മരിച്ചത് 4,35,823 പേരാണ്. തൊട്ടു പിന്നിലുള്ള രാജ്യം തുർക്കിയാണ്. തുർക്കിയിലെ ആകെ കേസുകളുടെ എണ്ണത്തിലേക്ക് കൂടി നമുക്ക് വളരെ പെട്ടെന്ന് വരാം. തുർക്കിയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കേസുകൾ 51,17,374 മരണം 44,760 റഷ്യ, UK, ഇറ്റലി, സ്പെയിൻ, ജർമ്മനി എന്നീ രാജ്യങ്ങളൊക്കെ കോവിഡ് അതിവ്യാപനത്തിന്റെ കണക്കിൽ തൊട്ടു പിന്നിൽ തന്നെയുണ്ട്. ഏതായാലും ലോകം മുഴുവൻ ഈ ഒരു കോവിഡ് മഹാമാരിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് മോചിതമാകട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പ്രത്യാശിക്കാനുള്ളത്. അതിലേക്ക് അതിനായി ആ ഒരു പ്രത്യാശ നൽകുന്ന കണക്കുകളാണ് ഇന്ത്യയിൽ നിന്ന് ഒപ്പം കേരളത്തിൽ നിന്നൊക്കെ പുറത്തു വരുന്നത് എന്നുള്ളത് നമുക്ക് ഈ രാത്രിയിൽ ആശ്വസിക്കാൻ വക നൽകുകയും ചെയ്യുന്നു.